നിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. പിന്നെ എവിടെയാണ് വർഗീയത ഉടലെടുക്കുന്നത്? എവിടെയാണ് വർഗീയ മുതലെടുപ്പുകൾ സംഭവിക്കുന്നത്? ആരാണ് വർഗീയതയുടെ ആ വർഗീയതയെ മുതലാക്കിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ചിന്ന ഭിന്നമാക്കുന്നത്? ആരാണ് വർഗീയതയുടെ ഗുണഭോക്താക്കൾ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാ പരിശോധിച്ച് അതിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി കേരളം നവോത്ഥാനത്തിന്റെ ഭൂമികയാണ്. കേരളത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള നവോത്ഥാനങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. നമ്മുടെ നാട് അയ്യങ്കാളിയുടെയും ചട്ടമ്പി സ്വാമികളുടെയും നവോത്ഥാന മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയ നാടാണ്. നമ്മുടെ നാട് ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണ്. നമ്മുടെ നാട് മന്നത്ത് പത്മനാഭന്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ്. കൃഷ്ണാദിയാശാന്റെയും പണ്ഡിറ്റ് കറുപ്പന്റെയും നാടാണ് നമ്മുടെ നാട്. ആ നവോത്ഥാന സംരംഭങ്ങൾക്ക് ഒപ്പം തന്നെയാണ് പിന്നോക്കം നിന്ന മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനം സാധ്യമാക്കിക്കൊണ്ട് ഹിന്ദിനായ കെ എം സി ഡി സാഹിബിന്റെയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെയും നേതൃത്വത്തിൽ മറ്റു സാമുദായിക നവോത്ഥാന സംരംഭങ്ങൾക്കും അപ്പുറം ഒരു പടി കൂടി മുന്നോട്ട് വെച്ച് ജനാധിപത്യ മാർഗത്തിൽ ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന മുന്നേറ്റം സാധ്യമാക്കിയത്. അതാണ് കേരളത്തിന്റെ ചരിത്രം. ശ്രീനാരായണ ഗുരു ഉഴുതുമറിച്ചിട്ട ഭൂമിയാണ്, നവോത്ഥാനത്തിന്റെ മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ ഈ കേരളത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ലോകത്തിലാദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. 1987 സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലെ ഒരു വട്ടം മാത്രമുള്ള ഏകകക്ഷി ഭരണം നടന്നത് അന്നാണ്. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിലെ എന്ന് കൊയ്ത്തുപാട്ടിന്റെ ഈണത്തിൽ പാടി പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന കാൽപ്പനികമായ ഗീതികൾ രചിച്ച് നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് മുമ്പിൽ വിപ്ലവത്തിന്റെ മനോഹരമായ ദർശനങ്ങൾ, ഈ മണ്ണിൽ നിങ്ങളുടേതായ ഒരു ഭരണം വരുമെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുണ്ടായ കമ്മ്യൂണിസ്റ്റ് ഭരണം. അതിനു മുമ്പ് ഞാൻ നേരത്തെ എണ്ണി എണ്ണി പറഞ്ഞ നവോത്ഥാന നായകന്മാർ കേരളത്തെ ഭൗതികമായി ഉഴുതുമറിച്ചിട്ട് പാകപ്പെടുത്തിയിരുന്നു. ആ ഭൗതിക വളർച്ചയിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുണ്ടായ കമ്മ്യൂണിസത്തിന് അതിവേഗം വേര് പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കേരളം ഇന്ന് വർഗീയതയുടെ അസ്വാരസ്യങ്ങൾക്ക് കാരണമായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇത്തരമൊരു സൗഹൃദ സന്ദേശവുമായി യാത്രയുമായി ഇറങ്ങി തിരിക്കേണ്ടി വരുന്നത്. ആരാണ് ഇതിന്റെ കാരണക്കാരൻ? മതങ്ങൾ തമ്മിലല്ല ശത്രുത, പിന്നെയോ? പിന്നെ ഇപ്പോഴാണ് ഈ നാട്ടിൽ മതങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ശത്രുതാ മനോഭാവം വളർന്നു വന്നത്. 1987 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വിമോചന സമരം ഉണ്ടായി, നമുക്കെല്ലാവർക്കും അറിയാം. അക്ഷരാർത്ഥത്തിൽ സെൽ ഭരണമായിരുന്നു സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്നത്. ജനാധിപത്യ മാർഗത്തിൽ അധികാരത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് അധീശത്വം അടിച്ചേൽപ്പിക്കാനുള്ള മാൻഡേറ്റ് ആണ് ജനങ്ങൾ നൽകിയത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പൂർണ്ണമായ കമ്മ്യൂണിസ്റ്റ് ആധിപത്യ ശ്രമങ്ങൾ നടന്നപ്പോ നേരത്തെ നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സാമുദായിക ഗ്രൂപ്പുകളും ഈ നാടിനെ സ്നേഹിക്കുന്ന ജനാധിപത്യ കക്ഷികളും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് അന്ന് വിമോചന സമരം നടത്തിയത്. പിന്നെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്ക് കേരളം ഭരിച്ചിട്ടില്ല. പിന്നീട് ഒരിക്കലും ഭരണ തുടർച്ച എന്ന് പറയുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് സാധ്യമായിട്ടില്ല. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എല്ലാവരും രാഷ്ട്രീയത്തിൽ സൗഹൃദം എങ്ങനെയാണ്? രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ തമ്മിൽ അന്തസ്സാർന്ന കൊടുക്കൽ കൈമാറ്റങ്ങളുണ്ട്. പിന്നാമ്പുറ സൗഹൃദങ്ങൾക്കും അപ്പുറം അന്തസ്സാർന്ന സൗഹൃദം വിമർശനങ്ങളുമുണ്ട്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരിക്കലും ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. സഖ്യകക്ഷികൾക്ക് അപ്പുറം ജനാധിപത്യത്തിൽ നേർക്കുനേർ പോരാടുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു
ആശയവുമായി ജനങ്ങളുടെ മുമ്പിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ല ആ പോരാട്ടം തുടരണം ഭരണപക്ഷമുണ്ട് പ്രതിപക്ഷമുണ്ട് ഭരിക്കുന്നവരുണ്ട് ഭരണത്തെ പ്രതിരോധിച്ച പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലിലൂടെ ജനാധിപത്യത്തെ സക്രിയമാക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ആ ജനാധിപത്യം അനുക്രമമായി പുരോഗമിക്കുകയായിരുന്നു 1957 ലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ശേഷമുള്ള വിമോചന സമരത്തിൽ ശേഷം ജനാധിപത്യ കക്ഷികളുടെ മുന്നേറ്റം ഉണ്ടായി അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ആ മുന്നേറ്റത്തിന്റെ സുപ്രധാനമായ പങ്ക് വഹിക്കുകയും പിന്നീടുണ്ടായ ജനാധിപത്യ മുന്നേറ്റത്തിൽ ജനങ്ങളുടെ പിന്തുണയോട് കൂടി കേരള നിയമസഭയിൽ വലിയ പ്രാതിനിധ്യം ഉണ്ടാക്കുകയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ മാർഗത്തിൽ സംഘടിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗമായി നിലനിന്നുകൊണ്ട് ഒരിക്കലും ഭൂരിപക്ഷമാകില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ലോകവ്യാപകമായി നിൽക്കുന്ന ആഗോള മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളായി കൊണ്ട് തന്നെ ജനാധിപത്യ മാർഗത്തിൽ ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി സംഘടിക്കുകയും ജനാധിപത്യ മാർഗത്തിൽ അവരുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും അഭിമാനകരമായ ആസ്തിക്യത്തിന്റെ നിറനില മുറ്റത്തേക്ക് അവരെ വഴി നടത്താൻ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗും വിമോചന സമരത്തിന് ശേഷം മുസ്ലിം ലീഗിന്റെ നിർണായകമായ ഇടപെടലുകളും തീരുമാനങ്ങൾ കൊണ്ടുമാണ് ഈ നാട്ടിൽ ജനാധിപത്യം അതിന്റെ പൂർണ്ണതയിലെത്തുക എന്നത് എല്ലാവരും അംഗീകരിച്ചു അപ്പോഴാണ് പരസ്പരമുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് വേദിയാകേണ്ട ഈ ജനാധിപത്യത്തെ ഏറ്റവും മനോഹരമായി മുസ്ലിം ലീഗ് മുസ്ലിം എന്ന പേരോട് കൂടി പച്ചക്കൊടിയും പിടിച്ച് അന്യ സമുദായത്തിന്റെ ലെവലേഷം ഞങ്ങൾക്ക് വേണ്ട എന്നാൽ ഞങ്ങളുടെ സമുദായത്തിന്റെ ലെവലേഷം മറ്റാർക്കും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറ്റം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നതിന്റെ ഒടുവിലെത്തിയാണ് നേരത്തെ ഇവിടെ എനിക്ക് മുമ്പുള്ള അഭിവന്ദ്യരായ നേതാക്കന്മാർ വിശദീകരിച്ചതുപോലെ രാഷ്ട്രീയത്തിലെ പരസ്പരമുള്ള ഏറ്റുമുട്ടലിനും അപ്പുറം പിന്നാമ്പുറ സംവിധാനങ്ങളുടെ ജനാധിപത്യത്തെ വിരിക്കുന്നതിന് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് ഭരണത്തിൽ തുടർച്ചയുണ്ടാക്കുന്നതിന് നടത്തുന്ന ശ്രമങ്ങൾ ഇത് നേരത്തെ തുടങ്ങിയതാണ് ഞാൻ സുദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളെ കാത്തിരിക്കുന്ന ജാഥാ നായകൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാഥാ നായകൻ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള അഭിവന്ദ്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ജനാധിപത്യത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ജനാധിപത്യ മാർഗത്തിൽ ജനങ്ങളോട് പ്രബുദ്ധമായ രീതിയിൽ അവരെ സംഘടിപ്പിക്കുന്നതിന് പകരം ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നു വരുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ 1957 വന്ന ഏകകക്ഷി ഭരണ സംവിധാനത്തിലൂടെ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ അന്ന് നിഷ്കാസിതമായി എങ്കിൽ ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിലൂടെ മാത്രം ഭരിക്കേണ്ട അവസ്ഥ ആണ് മതങ്ങളെ തമ്മിൽ തെല്ലിക്കുന്നത് ആസൂത്രിതമായ ശ്രമങ്ങളാണ് നമുക്കിടയിൽ കൃത്യമായി സൗഹൃദത്തിന് പകരം ശത്രുത ഉണ്ടാക്കുന്ന പ്രവണതകൾക്ക് തുടക്കം കുറിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ കഴിഞ്ഞ കാലത്തെ തിരിച്ചു പിടിക്കുന്നതിന് കഴിഞ്ഞ കാലത്തിന്റെ സാഹോദര്യത്തിന്റെയും കഴിഞ്ഞ കാലത്തിന്റെ സൗഹൃദത്തെയും കഴിഞ്ഞ കാലത്തിന്റെ പുഷ്കലമായ ആ മനോഹരമായ കാലഘട്ടത്തെയും നിലനിർത്തി
ഉപന്യ നേതാക്കൾ ജാഥാംഗങ്ങൾ ഇവിടെ കൂടിയ പ്രിയ സഹോദരി സഹോദരന്മാർ മാരുവിന് മുമ്പ് തന്നെ നമുക്ക് ജാഥ അവസാനിപ്പിക്കാനുള്ളത് ഞാൻ കൂടുതലായി പറയുന്നില്ല. ഏതായാലും ഞങ്ങൾ പള്ളിക്കൽ ബസാറിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെയും നല്ലൊരു ജനാവലി, ഇവിടെ അതിനെ ഒട്ടും തന്നെ കുറക്കാത്ത രീതിയിൽ ഒരു വലിയ ജനാവലി ഇവിടെയും കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ല, വലിയ സന്തോഷമുണ്ട്. ഈ ജാഥയുടെ സന്ദേശം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. മലപ്പുറത്തെ ഗ്രാമാന്തരങ്ങളിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഈ പറമ്പിൽപുഴയിൽ വന്നത് തൊട്ട അടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളിൽ നിന്നുമാണ്. ആ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം ഈ സൗഹൃദ സന്ദേശ യാത്രയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മളിത് മലപ്പുറം ജില്ലയിലാണ് നടത്തുന്നത്, ശരി തന്നെയാണ്. എന്നാലിത് കേരളത്തിന് വേണ്ടിയുള്ള യാത്രയാണ്, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ഇവിടെയൊക്കെ നിലനിൽക്കുന്ന ജനസൗഹാർദ്ദത്തിനും മതസൗഹാർദ്ദത്തിനും സാമൂഹ്യ സൗഹാർദ്ദത്തിനും സമാധാനത്തിനും ശാന്തിക്കും
സാഹോദര്യത്തിന് വേണ്ടിയുള്ള യാത്രയാണിത്. നമ്മുടെ ജില്ല എന്നും ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഒരു ജില്ലയാണല്ലോ. അത് അതായത് അതുപോലെ തന്നെ നമുക്ക് തുടർന്ന് പോകണം. വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പം ഈ പറമ്പിൽപ്പീടിയ പോലെയുള്ള ടൗണുകൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത് കേവലം ഗ്രാമങ്ങളായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ അജയ്യമായ പ്രവർത്തനങ്ങൾ മൂലം ഗ്രാമങ്ങളൊക്കെ നഗരങ്ങളായി മാറി, ഗ്രാമം ഏത് നഗരം ഏത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ വികസനങ്ങളും നേട്ടങ്ങളും ജനക്ഷേമകരമായിട്ടുള്ള പരിപാടികളുമെല്ലാം നമുക്ക് ഇവിടെയൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കഴിഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ സമാധാനമുള്ളൊരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിത വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നു, വിവിധ വിശ്വാസാചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസങ്ങൾ പരസ്പരം ഏറ്റുമുട്ടാതെ ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അനുമതിയുണ്ട് എന്നുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ ആ വലിയ വാക്യങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചത് കൊണ്ടാണ് ഈ ജില്ലയിൽ ഇതേ ഈ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഒരിക്കലും നമ്മൾ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിയില്ല. നമ്മൾ ഉണ്ടാക്കിയത് സൗഹൃദ ഗ്രാമങ്ങളാണ്, സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷമാണ്. മലപ്പുറം ജില്ലയിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണുവാൻ കഴിയുക സൗഹൃദ ഗ്രാമങ്ങളാണ്. അവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്ന് നിന്ന് ജീവിക്കുന്നു. ഇടശ്ശേരിയുടെ കവിത പറയുന്നത് പോലെ, ഇടശ്ശേരി ഗോവിന്ദനായർ എഴുതിയ കവിതയിൽ അലവി എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട്. അലവിയോട് വലിയ സൗഹൃദമാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും കയർക്കുക ഒക്കെ ചെയ്യും. ഇടശ്ശേരി പറയും, നീ എന്നെ കാഫറെന്ന് വിളിച്ചോളൂ, പക്ഷേ എൻ്റെ തോളിലിട്ട ഈ കയ്യെ നീ അത് പിൻവലിക്കരുതേ എന്നാണ് ഇടശ്ശേരി പറയാറുള്ളത്. മഹാനായ എം ടി വാസുദേവൻ നായർ ആ കവിതയെക്കുറിച്ച് പറയാറുള്ളത് അത് എല്ലാ കാലത്തേക്കുമുള്ള മരുന്നാണ് എന്നാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ മരുന്നാണത്. പരസ്പരം തോളിൽ കൈയിട്ടുകൊണ്ട് മതചിന്തകൾക്ക് അതീതമായി മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുക. നമ്മുടെ മതവിശ്വാസം എന്നുള്ളത് മനുഷ്യത്വമാണ്, മനുഷ്യത്വത്തെ തേടുന്ന വിശ്വാസമാണ് മതവിശ്വാസം. ബാങ്ക് ഇവിടെ കൊടുക്കുമ്പോൾ അപ്പം നിർത്താം. ഷോ, അപ്പോൾ ഏതായാലും എല്ലാവർക്കും നിസ്കരിക്കാം, നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കാൻ പോകണം. അപ്പോൾ ബാങ്ക് വിളിച്ച ഉടനെ നമുക്കിവിടെ നിർത്താം. ഏതായാലും സന്തോഷമുണ്ട് നമ്മുടെ ഈ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് ഈ ജില്ല ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ അത് ലോകത്തിന് നൽകാനുള്ള ആശയങ്ങളാണ്. അതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്കുള്ള അഗേതവുമായിട്ടുള്ള നന്ദിയും കടപ്പാടും ഇവിടെ പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ, അവർ വീട്ടു ജോലികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ സന്ദേശത്തെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി എത്തി നമുക്ക് വലിയ ആവേശം പകർന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് സ്വീകരിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ടും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ആ പ്രതിസന്ധിയിൽ നിന്നെല്ലാം അള്ളാഹു നമ്മയും ലോക ജനതയെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കോവിഡ് കൊറോണ ആ രോഗത്തിൽ നിന്ന് നമ്മയും ലോകത്തെല്ലാ മനുഷ്യരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സമാധാനത്തിൻ്റെ വെളിപ്രാവ് ഉപ്പാനപ്പെട്ട തങ്ങളവുകൾ തുറപ്പിക്കും. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട മൂന്നിയൂർ പഞ്ചായത്ത് 4 വാർഡിലെ സൈനബയുടെയും 6 വാർഡിലെ സി കെ മുഹമ്മദ് അലിയുടെയും കുടുംബത്തിനുള്ള 200,000 രൂപ വീതമുള്ള അതിൻ്റെ ധനസഹായം ബഹുമാന സുരക്ഷാ പദ്ധതിയിലെ ധനസഹായം ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങൾ മൂന്നിയൂർ പഞ്ചായത്ത് കോർഡിനേറ്റർ എം സൈതൽവിക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. കണ്ടു പറഞ്ഞു എ കെ മുസ്തഫ കോണിയാട്ടിൽ ഏറ്റുവാങ്ങി പെരുവള്ളൂരിലെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഉപഹാരം എം എൽ എ അവർക്ക് ഒലിവ് മരമാണ് അത് നൽകുന്നത്. ബഹുമാനിയായ സമാധാനത്തിൻ്റെ സന്ദേശം ഒലിവ് മരം എം എൽ എ നൽകുന്നു പെരുവള്ളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി.
ഒലീവ് സമാധാനത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ ജാഥയുടെ ഉദ്ദേശവും അത് തന്നെയാണ്. മൂന്നിയൂർ പഞ്ചായത്ത് വനിതാ ലീഗിന്റെ മെമ്മൻഡോ അഭിനന്ദനായ ശ്രീ സാദിക്കലി ചേർത്തങ്ങൾക്ക് ബഹുമാനപ്പെട്ട എം എൽ എ നന്ദി. നന്ദി നിസാർ കുന്നുമൻ. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സൗഹാർദ്ദ സന്ദേശയാത്രക്ക് ഇവിടെ വമ്പിച്ച സ്വീകരണത്തിൽ ചേർന്ന മുഴുവൻ മുസ്ലിം ലീഗിന്റെയും അതുപോലെ യൂത്ത് ലീഗ് എം എസ് എഫ് എസ് ടി ഐ പ്രവർത്തകരുടെയും